ഫാക്ടറിയിലെ ട്രക്ക് നിർമ്മാണം കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഡ്രൈവർ ക്യാബിൻ്റെ നിർമ്മാണത്തിൽ നിന്നാണ്. സ്റ്റെയിൻലെസ് ഷീറ്റുകളുടെ സ്റ്റീലിൽ നിന്നും പ്രസ് ചെയ്തെടുത്ത് റോബോട്ടിക് മെഷീന്റെ സഹായത്തോടെ ക്യാബിൻ്റെ ചുറ്റുമുള്ള സകല പീസുകളും നിർമ്മിച്ചെടുക്കും. ഇവ തമ്മിൽ വെൽഡ് ചെയ്ത് ഒരുമിപ്പിച്ചാണ് ഒരു ഡ്രൈവർ ക്യാബിൻ്റെ സ്ട്രക്ചർ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇങ്ങനെ വെൽഡ് ചെയ്ത ക്യാബിനെ റോബോട്ടിക് മെഷീന്റെ സഹായത്തോടെ പൂർണ്ണമായും പെയിന്റ് ചെയ്യുന്നു. ക്വാളിറ്റി ചെക്ക് ചെയ്ത് അടുത്ത സ്റ്റേഷനിലേക്ക് ഇവയെ കടത്തിവിടുന്നു. ഇവിടെ ഡോറുകളും മറ്റും വെക്കാൻ ആവശ്യമായ ഗ്യാസ്കറ്റുകൾ ചേർത്ത് ഒട്ടിക്കുന്നു. അതിനുശേഷം ഷാസിയുടെ നിർമ്മാണമാണ്. ഒരു അസംബ്ലി ലൈനിലൂടെ കൊണ്ടുപോയി പല പാർട്ടുകളും ചേർത്ത് വയ്ക്കുന്നു. അതിനുശേഷം മുൻപിലും പിൻപിലും വരുന്ന ആക്സിലുകൾ ഘടിപ്പിക്കുന്നു. അടുത്തതായി വരുന്നത് ട്രക്കിന്റെ എഞ്ചിൻ നിർമ്മാണമാണ്. ഇതിനെ ഷാസിയോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു. മുൻവശത്തായി റേഡിയേറ്ററും അതിനോടൊപ്പം മറ്റ് കണക്ഷനും കൊടുക്കുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് ട്രക്കിന്റെ ഡാഷ്ബോർഡും ഇലക്ട്രോണിക്കൽ കണക്ഷനും നൽകുന്നുണ്ടാകും. ഇത് ഡ്രൈവർ ക്യാബിന്റെ മുൻപിൽ വെക്കുന്ന ഗ്ലാസ് ആണ്. റോബോട്ടിക് മെഷീന്റെ സഹായത്തോടെ ഗ്ലാസുകളെ എടുത്ത് ട്രക്കിന്റെ മുൻവശത്ത് വയ്ക്കുന്നു. ഇതിനു പുറമെ സൈഡിലെ ഡോറുകളും ഘടിപ്പിക്കുന്നു. റെഡിയായി കഴിഞ്ഞ ഡ്രൈവർ ക്യാബിനുകൾ ഷാസിയോട് ഘടിപ്പിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. ക്രെയിനുകളുടെ സഹായത്തോടെ ഇത് മുകളിൽ നിന്ന് ഇറക്കി വെച്ച് ക്രൂ ചെയ്ത് ബാക്കി ഇതിനാവശ്യമായ ഇലക്ട്രിക് കണക്ഷനുകളും കൊടുക്കുന്നു. അതിനു പുറമെ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും മറ്റു ലൈറ്റുകളും വെച്ച് പിടിപ്പിക്കുന്നു. ഇനി ചേർക്കുന്നത് ട്രക്കിന്റെ വലിയ ഡീസൽ ടാങ്കുകളാണ്. 200 ലിറ്റർ ഡീസൽ വരെ ഇതിനുള്ളിൽ സൂക്ഷിക്കാനാകും. അസംബ്ലി ലൈനിലൂടെ ഇവ വീണ്ടും കടന്നുപോകുന്നു. അടുത്ത ഘട്ടം ടയർ ഫിറ്റ് ചെയ്യലാണ്. മെഷീനുകളുടെ സഹായത്തോടെ ടയർ ഫിറ്റ് ചെയ്ത് ക്രൂ ചെയ്ത് ഘടിപ്പിക്കുന്നു. അങ്ങനെ ഷാസിയുടെയും ഡ്രൈവർ ക്യാബിന്റെയും നിർമ്മാണം കഴിഞ്ഞാൽ ഇവയുടെ ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ടാവും. ടെസ്റ്റുകൾ പാസ്സായ മാത്രം പിന്നീട് വിപണിയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഫാക്ടറിയിൽ എങ്ങനെയാണ് ട്രക്കുകൾ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ നിങ്ങളുടെ ഒരു ചോദ്യം, നിങ്ങളുടെ നാട്ടിൽ കൂടുതലായി കണ്ടുവരുന്നത് മാൻ ട്രക്കുകളാണോ അതോ ഭാരത് ബൻസിന്റെ ട്രക്കുകളാണോ? എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.